ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തോന്ന് ചോദിച്ചാൽ മച്ചാമാരെ, ഇതാണ് എൻ്റെ ഫിഷ് ടാങ്ക് കേട്ടോ. ഇപ്പം ഈ ഫിഷ് ടാങ്ക് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഒരു വലിയ ഫിഷ് ടാങ്ക് വാങ്ങിക്കാനാണ് പ്ലാന്. ഇനി നമുക്കൊരു ബോട്ടിലിൽ എങ്ങനെയാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കുക, ഫിഷ് ബൗള് ച്ചാ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് ഇങ്ങനെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നതാണ്. ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഞാൻ അതിനെക്കുറിച്ച് പറയാം നിങ്ങളുടെ അടുത്ത്. ബിയർ റൂപ്പിയാണ് കേട്ടോ, ഞാൻ നിന്ന് വെട്ടിയെടുത്തതാണ് ബിയർ. ഏതെങ്കിലും കുപ്പിയുടെ മേൽഭാഗം വെട്ടിയെടുത്ത ശേഷം, മേൽഭാഗം വെട്ടിയെടുത്ത് ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, വെട്ടിയെടുത്തും ബാക്കി വേസ്റ്റായിട്ടുള്ള ഭാഗം ആവശ്യമില്ല. ആ ശേഷം വേറൊരെണ്ണത്തിൽ ഇവിടെ വച്ച് വെട്ടിയെടുക്കണം, ഇവിടെ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്ത ശേഷം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കല്ലും പ്ലാന്റൊക്കെ വാങ്ങിച്ച് വെച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മൾ മോട്ടർ തറക്കാലത്തേക്ക് മീനെ ഇട്ടിട്ടതാണ്. ഞാൻ എല്ലാ മീനെയും വിശദമായിട്ട് നിങ്ങൾക്ക് കാണിക്കാം, എല്ലാ മീനെയും കാണിക്കാം ഞാൻ. ഈ അടപ്പെടുത്ത് മേൽഭാഗത്ത് വെച്ചിട്ട് പകുതിയോളെ വെള്ളം കാണാവൂ. ഞാൻ ഊട്ടെ കൂടി ആ തോട്ടം കയറ്റണം. കയറ്റിയ ശേഷം നമ്മൾ മീനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ചെറിയ കൂലിക്കാർപ്പാണ്, ഗപ്പി ഇതൊക്കെ. പിന്നെ ഇത് ഗപ്പിയാണ്, ഇത് കോളിക്കാർപ്പ്. ഞാൻ കാണിച്ചു തരാം ഗപ്പി, അതൊരു ഗപ്പിയാണ്, രണ്ട് ഗപ്പി, ഒരു കോളിക്കാർ, ബ്ലാക്ക് മോളി, സീബ്രേനെ കാണിച്ചു തരാം. ഞാൻ സീബ്രേനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് സീബ്ര. നമ്മളെല്ലാം മോളി എല്ലാം ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് മോളി, രണ്ട് ഗപ്പി, ഒരു കോളിക്കാർപ്പ്, രണ്ട് സീബ്ര ഇട്ടിട്ടുണ്ട്. ഞാൻ ഫിഷ് ടാങ്കിലുള്ള മീനെയൊക്കെ കാണിക്കാം. അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഞാൻ ചെയ്ത് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഞാൻ വെട്ടിയൊക്കെ വെച്ചിരുന്നേ, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. വെട്ടി വെച്ചിരുന്നെയാണ് നമുക്ക് നോ, വെട്ടി വെച്ച് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിച്ച് ചെയ്തത്. ഇനി നമുക്ക് ഫിഷ് ടാങ്കിനകത്ത് ഏതൊക്കെ മീനുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതും അത് കോളിക്കാർപ്പാണ് കേട്ടോ. ഈ ആ വലിയ മീൻ കോളിക്കാർപ്പാണ്, ഇതും കോളിക്കാർപ്പാണ്. ഗൗരകടപ്പുണ്ട്, ഓറഞ്ച് മൂളിയാണ് കേട്ടോ, ഓറഞ്ച് മൂളി അടപ്പുണ്ട്. പിന്നെ മേലൊരു ഗോൾഡ് ഫിഷ് അടപ്പുണ്ട്. പിന്നെ ഒരു റെയിൻബോ ഷാർക്കാണ് കേട്ടോ, ഇത് പുതിയ തരം ഒരു ഷാർക്കാണ്. പിന്നെ നമുക്ക് അകത്ത് പ്ലാന്റൊക്കെ വെച്ച് കല്ലൊക്കെ ഇട്ട് ഈ ഒരാഴ്ച ആയി കാണും ഫിഷ് ടാങ്ക് വാങ്ങിച്ച്. വലിയ ഫിഷ് ടാങ്ക് വരപ്പോൾ ഇത് ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഇനി വിശ്വാസമായിട്ട് ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം.